പോലീസിനെ ആക്രമിച്ച് ഒളിവിൽ പോയ പെരുമ്പിലാവിലെ ലഹരി മാഫിയ സംഘത്തിലെ രണ്ടുപേർ കൂടി അറസ്റ്റിൽ. പെരുമ്പിലാവ് പാതക്കര കാര്യടത്ത് അഷ്റഫിന്റെ മകൻ അബ്ദുൾ അഹദ് ചാലിശ്ശേരി മുലയമ്പറമ്പത്ത് അമ്പലത്തിന് സമീപം താമസിക്കുന്ന തൊഴുക്കാട് ശ്രീരാഗം വീട്ടിൽ ഹരിയുടെ മകൻ അജയ് എന്നിവരെയാണ് മംഗലാപുരത്ത് ഒളിവിൽ കഴിയുന്നതിനിടെ അതിസാഹസികമായി കുന്നംകുളം പോലീസ് പിടികൂടിയത്. പെരുമ്പിലാവ് മേഖലയിൽ ലഹരി മാഫിയ സംഘാംഗങ്ങൾ തമ്മിൽ വീട് കയറി ആക്രമണം നടത്തി വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ വാൾവീശി ആക്രമിക്കാൻ ശ്രമിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥന്റെ ബൈക്ക് മോഷ്ടിച്ച് കൊണ്ടുപോവുകയും ചെയ്ത സംഘത്തിലുള്ളവരാണ് ഇരുവരും. ആക്രമണശേഷം ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്ന ഇവരെ പോലീസ് പിന്തുടർന്നപ്പോൾ വാൾവീശി ഭീഷണിപ്പെടുത്തിയ ശേഷം അതിവേഗം രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിന് ശേഷം മംഗലാപുരത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇരുവരെയും അതിസാഹസികമായി കീഴടക്കിയാണ് സ്റ്റേഷനിലെത്തിച്ചത്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾ മംഗലാപുരത്ത് താമസിക്കുന്നുവെന്ന രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം ACP DS സിനോജ് നിർദ്ദേശപ്രകാരം കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ VC സൂരജിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും പോലീസ് പിന്തുടർന്ന് ഓടി മൽപ്പിടുത്തത്തിലൂടെ ഇരുവരെയും കീഴടക്കുകയായിരുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സക്കീർ അഹമ്മദ്, ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡിലെ സബ് ഇൻസ്പെക്ടർ രാഗേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ റിജൻ ദാസ്, സുജിത്ത്, ശരത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പെരുമ്പിലാവ് മേഖലയിൽ സജീവമായിട്ടുള്ള മയക്കുമരുന്ന് മാഫിയകളെ അമർച്ച ചെയ്യുവാനും ലഹരി മാഫിയ ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനും കുന്നംകുളം പോലീസ് മേഖലയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചതായും ഇൻസ്പെക്ടർ VC സൂരജ് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത പ്രതികളുമായി പോലീസ് തെളിവെടുപ്പും പൂർത്തിയാക്കി. CCTV ന്യൂസ്, പെരുമ്പിലാവൂർ.